വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളെ അധികം മുഷിപ്പിക്കാതെ വിഷയത്തിലോട്ട് വരാം. ഇതും നമ്മുടെ ഒമർ ലുലു എന്താ പറയുക, പുള്ളി ഇറക്കിയ പുതിയ പടം നല്ല സമയത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം നല്ല സമയം എന്ന് പറഞ്ഞാൽ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ഒരു വിവരമില്ലാതെ അത് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് വിളിച്ച് ഊവിയ കുറേ സംഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പുറത്തോട്ട് വിടുന്നത്. എന്തായാലും പുള്ളിക്കാരി ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഇതൊക്കെ വിളിച്ച് പറഞ്ഞതെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും പുള്ളിക്കാരി ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ചിട്ട് പല മാധ്യമങ്ങൾ പുള്ളിക്കാരിയെ ഇൻ്റർവ്യൂ പോലെ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരി എടുത്തടിച്ചതുപോലെ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ പുള്ളിക്കാരി ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ പറയുകയാണ് ചെയ്തത്. കേരള പോലീസ് ഈ ഒരു സംഭവം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് പുള്ളിക്കാരിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും അതുപോലെ പുള്ളിക്കാരിയുടെ എം അടിക്കുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അവർക്ക് ഈ എം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ശിക്ഷയും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കണമെന്നും ഇതുവഴി ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇനിയിപ്പോൾ പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന ആ വീഡിയോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. എമ്മടി അതൊക്കെയാണ് മെയിൻ. എല്ലാവർക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ നമുക്ക് വമ്പൻ ട്വിസ്റ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും കാണണം. ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. മറിയ എന്നുള്ള ക്യാരക്ടർ സ്വാമിനാഥൻ തന്നെ അതിലെ മെയിൻ നായകന്റെ നെയ്ബറായിട്ടാണ്. ഞാൻ അഭിനയിച്ച മൂവി ആയതുകൊണ്ട് ഞാൻ പൊക്കി അടിക്കാൻ വിചാരിക്കായിരുന്നു. നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ എമ്മടി ആണെങ്കിൽ കാണിക്കുന്ന സംഭവം, ഇതിൽ എമ്മടിച്ചിട്ടുണ്ടാവുന്ന ഒരു സംഭവങ്ങളൊക്കെ, ഇപ്പൊ ന്യൂജേഴ്സി പിള്ളേരൊക്കെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകളായാലും മിക്ക ആൾക്കാരൊക്കെ ഇത് അടിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒമ്മട്ടിഷ്ടമുള്ളൊരു സ്റ്റോറിയാണ്. നമുക്കൊരു എല്ലാവർക്കും ഒരു ചെറിയൊരു പാഠമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓഫ് കോഴ്സ് യൂത്തിന് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. അതിലെ ഫുൾ എൻജോയ്മെൻ്റ് ആണ്, ഫുൾ ചില്ല് ചെയ്യണം. നമ്മൾ ഓണായിട്ട് ഫുൾ ചില്ല് ചെയ്യുന്നൊരു സംഭവമാണ് അതിൽ കാണിക്കുന്നത്. അപ്പം എല്ലാവരും എന്തായാലും വാച്ച് ചെയ്യണം, മസ്റ്റ് വാച്ച് ചെയ്യണം. അടിക്കേണ്ടവർ എന്തായാലും എമ്മ അടിക്കും, അടിക്കാൻ തോന്നി അടിക്കണം അത്ര തന്നെ. പോലീസിന് എന്തിനാ പേടിക്കണേ? എമ്മ അടിക്കണവരെ എന്തായാലും എമ്മ അടിക്കില്ലേ? അതിനിപ്പോ നമുക്ക് സിനിമ കാണണമെന്നില്ലല്ലോ. എമ്മ അടിക്കാൻ തോന്നണെങ്കിൽ ഫുൾ ഓണായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ എമ്മ അടിക്കേണ്ടവർ എമ്മ അടിക്കും, അടിക്കണം എന്ത് ചെയ്യും? ആര്? ഞാനാ? അങ്ങനെ ചോദിച്ചു ഇങ്ങനെ പറയില്ലേ. എമ്മ അടിച്ച് നമ്മൾ വേറെ ഓണായിട്ടിരിക്കണ ഒരു മൂഡ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ കാണുമ്പോ മറ്റുള്ളൊക്കെ തോന്നും, ഒന്ന് അടിച്ചു നോക്കിയാലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇന്ന് കഴിഞ്ഞ ഒരിക്കലും ലഹരിയോട് അടിമപ്പെട്ട് പോരുതെന്ന് ഞാൻ പറയും. ട്രൈ ചെയ്ത് നോക്കണേ കുഴപ്പമൊന്നുമില്ല. അവല്ലേ വിഷയമുള്ള കേസ്? എനിക്കാ? എനിക്ക് പഠിക്കുന്നത് എന്തെല്ലാം അടിക്കില്ല, സിനിമ കാണുന്നൊന്നുമില്ല. എമ്മടിക്കുക, അല്ലാതെ സിനിമ കണ്ടിട്ട് തന്നെ എമ്മടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അടിച്ച് മൂടാണെന്നുണ്ടെങ്കിൽ എമ്മടിക്കുക, വേറെ കുറെ സാധനങ്ങളൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ചടിക്കുക. എന്തായാലും ഒമർ ലുലു ചേട്ടൻ ഓൺ സ്ക്രീനിൽ ചെയ്ത കാര്യമാണ് ചേച്ചി ഇപ്പോൾ ഓഫ് സ്ക്രീനിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇരുന്ന് MDMA നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. എമ്മടിക്കേണ്ടവരൊക്കെ എമ്മടിക്കുക, എന്തിന് പോലീസിനെ പേടിക്കണം, എമ്മടിച്ച് മൂടാകേണ്ടവർ എമ്മടിച്ച് മൂടാകുക, ഇതൊക്കെ തന്നെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവത്തിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഈ MDMA എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് പൂർണ്ണമായിട്ടും. അപ്പം ബാംഗ്ലൂരുള്ള ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ MDMA അടിക്കാറുണ്ടെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം കേരള പോലീസ് ഇവരെ ഒന്ന് പിടിച്ച് ശരിക്കൊന്ന് കുടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഡീലേഴ്സിൻ്റെയും അതുപോലെ MDMA സോഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അതിന് ദയവായിട്ട് ഈ ഒരു വീഡിയോയെ ഒരു തെളിവായിട്ടോ വല്ലതും എടുത്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഒമർക്ക പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഒമർക്കേനെ മാത്രമല്ല ഈ പറഞ്ഞ ചേച്ചീനെയും പോലീസ് എടുക്കുന്നു വന്നു. പക്ഷേ ഇത് പോലീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. കാരണം ഈ MDMA പോലെയുള്ള ലഹരി വസ്തുവിനെ കുറിച്ചുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ MDMA ഒക്കെ അടിച്ചിട്ട് പിടിക്കുന്നത് നോൺ ബെയിലബിൾ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇതിൻ്റെയും കോൺസിക്വൻസ്. അപ്പോൾ ഇനി അധികമൊന്നും വിവാദമൊന്നും ഉണ്ടാക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.
അപ്പൊ ഈ പറയുന്ന ഇതിനകത്ത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന MDMA പോലെയുള്ള ലഹരി വസ്തു ഒന്നും ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഉപയോഗങ്ങളോ മറ്റ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ ഒക്കെ കണ്ണിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദയവായിട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ളവർക്കൊക്കെ മാക്സിമം ശിക്ഷയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മുടെ സമൂഹത്തിനെ ഒരു ലഹരി മുക്ത സമൂഹമാക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം നാട്ടിലോട്ട് കൊണ്ടുവരാനായിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.